കോൺഗ്രസ്സുകാർ തമ്മിൽ തന്നെ ഉള്ള അവസരം കൂടെ ഇല്ലാതാക്കൂ ആചാരെ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നെങ്കിൽ മൂക്കി തൊട്ട നേരത്താണ് ഈ ഗ്രൂപ്പ് പോരെന്ന് ഓർക്കണം. അതിന് കോൺഗ്രസിന് ഗ്രൂപ്പ് പോരല്ലല്ലോ അറിയാച്ചാ, സുധീര മൂപ്പരിക്കെതിരെയുള്ള പടയൊരുക്കലപ്പോ നടക്കുന്നേ. അതിന് ഗ്രൂപ്പ് വ്യത്യാസം ഇല്ലാലോട്ടല്ലേന്ന്. പെട്ടെന്ന് ഇങ്ങനെ പടയിറങ്ങാൻ അവിടെ എന്താ സാറേ ഉണ്ടായേ? ഇനി എന്തിനാണ് ഇവിടെ ഉണ്ടാവാനുള്ളേ? ഗ്രൂപ്പിനെതിരെന്നും പറഞ്ഞ് ഗ്രൂപ്പില്ല ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കിയ പടയിറങ്ങാണ്ടിരിക്കുവന്ന്. ഞങ്ങളുടെ പ്രശ്നം അതൊന്നും അല്ല ശാനെ. ഗ്രൂപ്പില്ലാതെ കോൺഗ്രസിൽ മഹാത്മാഗാന്ധി പോലും നിന്നിട്ടില്ലല്ലോ. പക്ഷെ അതിൻ്റെ പേരിൽ പ്രതികാര നടപടിക്കിറങ്ങുന്നതല്ലേ പ്രശ്നം. കൺസ്യൂമർ ഫെഡിലും അനീബ കൊലക്കേസിലുമൊക്കെ ഞങ്ങളുടെ പ്രസിഡന്റിൻ്റെ സ്റ്റാൻഡ് നിങ്ങളും കാണുന്നതല്ലേ? അതുള്ളതാ പ്രസിഡന്റ്, കൺസ്യൂമർ ഫെഡിൽ നിന്ന് ജോയി തോമസിനെ പൊക്കണമെന്ന് പ്രതിപക്ഷത്തിന് പോലും ആവശ്യമില്ല. അപ്പോഴാ സുധീര അതും പൊക്കിക്കൊണ്ടുവരുന്നേ. അതുപോലെ അനീബ കേസിലാണെങ്കിൽ സി എൻ ബാലകൃഷ്ണനെതിരെ വധഗൂഢാലോചന കുറ്റത്തിന് കേസെടുക്കണമെന്ന് ബന്ധുക്കൾ പറഞ്ഞിട്ട് അതിനെതിരെ ഇതിയാൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. ഇങ്ങനെയുണ്ട് ഒരു പ്രസിഡന്റ്. അതെന്താണ് മിണ്ടാത്ത? ടി പി വധക്കേസിൽ പിണറായി എന്ന സ്റ്റാൻഡുകൾ ഈ എണ്ണ അറിഞ്ഞൂടെ? എണ്ണ ഐ ഗ്രൂപ്പുകാരും ഇത് തന്നെയാണോ ചോദിക്കുന്നത്? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പ് കളിച്ചാലും ആരെയെങ്കിലും രാഷ്ട്രീയമായി ഇല്ലാതാക്കുന്ന വിധത്തിൽ ആ കളി കളിക്കുന്നതിനോട് ഐക്കും താല്പര്യമില്ല. ചെന്നിത്തലയും ബാലകൃഷ്ണനും കൂടി ഞങ്ങളുടെ ഹൈക്കമാൻഡിനെ കണ്ട് പരാതി പറഞ്ഞതും അതുകൊണ്ടാണ്. പരാതി അവർക്ക് മാത്രമല്ലല്ലോ സാറേ, മുരളി സാറിനും ഇല്ലേ? ഈ സൈസ് കളിയാണ് സുധീരൻ സാർ കളിക്കുന്നതെങ്കിൽ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കച്ചി തൊടില്ലെന്നല്ലേ സാറേ ഇവരെല്ലാം പറയുന്നത്? അതൊക്കെ അവര് പറയുന്നതല്ലേ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് പുനഃസംഘടന നടത്താനുള്ള സുധീരന്റെ നീക്കമാണ് അവരെ ചൊടിപ്പിക്കുന്നത്. വേണ്ടപ്പെട്ടവരെ കൂടെ നിർത്തി സുധീരന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ അത് ഐ ഗ്രൂപ്പിലെ ചെന്നിത്തലയ്ക്ക് മാത്രമല്ല ഏ ഗ്രൂപ്പിലെ ഉമ്മൻചാണ്ടിക്കും പണിയാവും. അതാണ് അവർ ഓട്ടം പിടിച്ചത്. ആരല്ല എങ്ങോട്ട് ഓടിയാലും കോൺഗ്രസ്സിൽ ചാണ്ടി മൂപ്പരിക്കപ്പുറം തൽക്കാലം വേറെ ഒരു ചോയ്സ് ഇല്ല. മുഖ്യമന്ത്രിക്ക് പറ്റിയ ആളാന്ന് നമ്മൾ ഇന്നും പറഞ്ഞ് നമ്മളെ തോമസ് ഐസക് മൂപ്പർ നടക്കുന്ന പോലെ ഇല്ലപ്പാ സുധീര മൂപ്പരുടെ ഈ നടപ്പ്. ഒന്നും നടക്കൂല. ഇരിക്കുന്ന മരം മുറിച്ചാൽ താൻ അടിയിലും മരം മുകളിലും. Thank you.